ഇനി എത്ര ഡീഗ്രേഡ് ചെയ്തിട്ടും കാര്യമില്ല, കിങ് ഓഫ് കൊത്ത് ഈ ഓണം കളറാക്കും. ഇത്രയും നെഗറ്റീവ് റിവ്യൂസ്, ഇത്രയും ഡീഗ്രേഡ് നടന്നിട്ടും തിയേറ്ററിൽ ഉന്തും തള്ളുമാണ് ഒരു ടിക്കറ്റിന് വേണ്ടി. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ബാംഗ്ലൂരും മറ്റു പലയിടങ്ങളിലും ടിക്കറ്റ് കിട്ടാനില്ല. രാത്രി 12 മണിക്കൊക്കെ എക്സ്ട്രാ ഷോയാണ്. ദുൽഖർ ഓടി നടന്ന പ്രൊമോഷൻ കൊടുത്തതൊന്നും വെറുതെ ആയില്ല. ഇത്രയും നെഗറ്റീവ് റിവ്യൂസ് വന്നിട്ടും എല്ലാ തിയേറ്ററുകളിലും ഹൗസ് ബോർഡുകളാണ് കാണാൻ സാധിക്കുന്നത്. അതാണ് ദുൽഖർ സൽമാൻ എന്ന താരത്തിന്റെ വിജയം. അവിടെയാണ് ഒരു സൂപ്പർ താരത്തിന്റെ ഉദയം. ഈ ഓണത്തിന് തിയേറ്ററിൽ പോയി കണ്ട് ആഘോഷിക്കാനുള്ള ഒരു പക്ക മാസ് എന്റർടൈനറാണ് കിങ് ഓഫ് കൊത്ത്. എന്തിനാണ് ഇത്രയും നെഗറ്റീവ് റിവ്യൂസും ഡീഗ്രേഡും എന്നറിയില്ല. സത്യത്തിൽ ആർക്കാണ് ദുൽഖറിനെ ഇത്ര പേടി? ഇങ്ങനെ പോയാൽ മലയാള സിനിമയിൽ ആരും ഒരു വമ്പൻ സിനിമ എടുക്കാൻ ധൈര്യം കാണിക്കില്ല. ഇത് നമ്മളിൽ പലരും അന്യഭാഷാ സിനിമകൾ കണ്ട് വൗ, അമേസിംഗ് എന്നൊക്കെ തള്ളും. എന്നാൽ ഒരു മലയാള സിനിമയാകുമ്പോൾ ഡീഗ്രേഡും ചെയ്യലും സിനിമയിലെ ചെറിയ കുറ്റങ്ങൾ കണ്ടെത്താനുള്ള ശ്രമവും ഉണ്ടാകും. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻ്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സുകൾ ആദ്യമേ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.